ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. വയനാട്ടിലെ തോൽപ്പെട്ടി വന്യമൃഗ സങ്കേതത്തിലാണ് ഫോർ ദ പീപ്പിൾ എത്തി നിൽക്കുന്നത്. ഭൂവിസ്തൃതിയുടെ ഏതാണ്ട് 40% വനമേഖലയായ വയനാട് ജില്ലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ജനങ്ങളുടെ സ്വൈരജീവിതം നഷ്ടപ്പെടുകയാണ്. കടുവയും കരടിയും കാട്ടുപോത്തും ആനക്കൂട്ടങ്ങളുമെല്ലാം കാട്ടിൽ നിന്നും ഇരതേടി നാട്ടിലേക്ക് ഇറങ്ങുന്നതിനാൽ കൃഷിനാശവും ആളപായവും ഇവിടെ പതിവാവുകയാണ്. കലിതുള്ളിയ കരിവീരൻ വീടിന് മുന്നിൽ വന്ന് കൊലവിളി നടത്തിയതിൻ്റെ ആ ഭീകര രംഗം ഇപ്പോഴും ഇവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ ചേലൂരിൽ സിബി എന്ന യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയിട്ട് 14 കഴിഞ്ഞു. രാത്രിയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതായിരുന്നു സിബി. 2002 February 6 മരിക്കുന്നത്. അന്ന് രാത്രിയിലാണ് ആന വരുന്നത്. സിബി ഇവിടെ ഈ ഇതുപോലത്തെ റൂമിൽ നിന്ന് കിടന്നുറങ്ങുമായിരുന്നു. അപ്പം മൂത്രമൊഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. അന്നേരം ആന നിപ്പുണ്ടെന്ന് അന്ന് കരണ്ടില്ലായിരുന്നു, വെട്ടമില്ലായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ ആനയുണ്ടെന്നുള്ള വിവരം അറിയത്തുമില്ല. ഇങ്ങനെ ആ സമയങ്ങളിൽ ആന വരുന്നതുമല്ല, അപ്പോൾ ഓർക്കാപ്പുറത്തല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കാലം കണ്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങോട്ട് കയറാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേന് ആന പുറകിൽ നിന്ന് പിടിച്ച, എന്നിട്ട് പുറത്തേക്ക് എറിഞ്ഞു. രാമോന്നൊരു വിളി വിളിച്ചത്. അതിന്നും പോലാകും, എല്ലാം കിടക്കുകയാണ്, അത്രയ്ക്ക് ഒച്ചക്കേട്ട്. അപ്പോൾ ഈ അന്ന് എനിക്ക് സുഖമില്ലാത്തതാ. അപ്പോൾ ഒച്ച കേട്ടോണ്ട് ഞാൻ ചാച്ചനോട് ചോദിച്ചു, ചാച്ചാ എന്താ ചാച്ചാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആന വന്നി ചതിച്ച് തന്നാ തോന്നുന്നേന്ന്. അപ്പം ഞങ്ങൾ പരക്കകത്ത് വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഏറ്റ് നിന്ന് കറവ് തുറക്കാൻ തുടങ്ങുമ്പോൾ വിറച്ചിട്ട് കറവ് തുറക്കാനൊന്നും ആവില്ല. അങ്ങനെ ഒരു തരത്തിൽ കറവ് തുറന്നു. കറവ് തുറന്നത് ഞങ്ങൾ ചാടി, ആനും എൻ്റെ മൂത്ത മോളും ഇവിടെ വന്ന് അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആന ഇങ്ങനെ തുമ്പക്കൈയും വെച്ച് വായും പൊളിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കാറി. അപ്പോഴത്തേനീ ചാച്ചൻ ഞങ്ങളെ വന്നിട്ട് പരിക്കകത്ത് കയറ്റിയിട്ട് വാതിലടച്ച് ആന ഇതാടി എന്നും പറഞ്ഞിട്ട്, അപ്പം ഞങ്ങളുടെ സമതലയെല്ലാം പോയി. അപ്പോൾ ഈ മരിച്ചു കൊന്നു എന്നുള്ളൊരു വിചാരം ഞങ്ങൾക്കില്ല. അപ്പോൾ എവിടെയെങ്കിലും തൊഴുത്തിലോ കക്കൂസിലോ എവിടെയെങ്കിലും കയറിയിരിക്കുകയെന്ന് ഓർത്തുകൊണ്ട് സിബിയെ 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 എന്നും പറഞ്ഞ് ഞാനും ചാച്ചനും കൂടെ ഓടി ഓടി പരിക്കകത്ത്. അപ്പോൾ ഒരു പട്ടി വന്നു, പട്ടി വന്നു. അപ്പോൾ പട്ടിയുടെ പുറകെ കൂടെ മെല്ലെ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി നോക്കി, ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറി മുറ്റത്തിൻ്റെ സൈഡിലേക്ക്, അപ്പം ചാച്ചൻ അങ്ങോട്ടും മാറി. മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു ഇതാടി നമ്മുടെ മകൻ കിടക്കുന്നെന്ന്, പിന്നത്തെ വിവരമൊന്നും അറിയാൻ പാടില്ല സാറേ. ചെന്ന് നോക്കുമ്പോൾ തലച്ചോറെല്ലാം പൊട്ടി ചതറിയാണ് കിടക്കുന്നത്. സിബിയെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഈ കുടുംബത്തിന് വനം വകുപ്പ് നൽകിയത് കേവലം 20,000 മാത്രമായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞത് പ്രസവമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു ജോലിയൊക്കെ തരാം, ഇപ്പം തൽക്കാലത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു 20,000 ഞങ്ങൾക്ക് സർക്കാർ തന്നേക്കുന്നത്. പിന്നെ ഒരു ഫണ്ടും ഇല്ല. അപ്പം എന്നിട്ട് പല ഇതിൽ ഞങ്ങൾ നിവേദനം കൊടുക്കുകയും അതൊക്കെ ചെയ്തു. എന്നിട്ട് ഒന്നിനും ഒരു സ്ഥലത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നീതിക്കായുള്ള പോരാട്ടമായിരുന്നു. അനിലയ്ക്ക് ജോലി നൽകാമെന്ന സർക്കാർ വാഗ്ദാനവും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ നഷ്ടപരിഹാരം തേടി ഇവർ കോടതിയെ സമീപിച്ചു. കോടതി ഇടപെടൽ മൂലം 2,00,000 നഷ്ടപരിഹാരം ലഭിച്ചു. അതും നേരത്തെ ലഭിച്ച 20,000 കഴിച്ച്. ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് കുടുംബത്തിന്റെ നെടുംതൂണാണ്. സിബിയുടെ ഭാര്യ അന്ന് പൂർണ്ണ ഗർഭിണി ആയിരുന്നു. ആ കുട്ടി ജനിച്ചിട്ട് 14 ഇന്നും ആ കുടുംബത്തിന് സംരക്ഷണം ഒന്നും കൊടുത്തിട്ടില്ല. കർണാടക ഗവൺമെൻറ് ഒരാളെ വന്യമൃഗം കൊന്നു കഴിഞ്ഞാണെങ്കിൽ 10,00,000 ആ കുടുംബത്തിലുള്ള ആൾക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വയനാട്ടിലും കേരളത്തിലും നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കേവലം 3,00,000 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 10,000 ആയിരുന്നു 90 കൊടുത്തത്. ഞങ്ങൾ സമരത്തിൻ്റെ ഭാഗമായിട്ട് 3,00,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ ഒത്തിരി പേരുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു മാസം ആയില്ല, അതിനു മുന്നേ ഇവിടുന്ന് ആന പിടിച്ചു വന്നു. പിന്നെ അപ്പുറത്തുനിന്നൊക്കെ എന്നെപ്പോലെ കുറേ വിധവകളുണ്ട് ഈ ഭാഗത്ത്. വയനാട് ജില്ലയിൽ വനാതിർത്തികളിൽ ഇങ്ങനെ കഴിയുന്നവർ ഒന്നോ രണ്ടോ അല്ല, 100 ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഴിയുന്ന വിധവകൾ, മക്കളെ നഷ്ടപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ, ഇങ്ങനെ പോകുന്നു ആ നീളൻ പട്ടിക. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വന്യമൃഗങ്ങളാൽ ഇത്രമാത്രം മനുഷ്യജീവനുകൾ പൊലിയുന്ന ഒരു നാട് വേറെങ്ങും കാണില്ല. വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിലാണ്. വയനാട് ഇപ്പോൾ ഇങ്ങനെയാണ്. വന്യമൃഗങ്ങളെക്കൊണ്ട് ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർ മാത്രമേ ഇവിടെയുള്ളൂ. ആസാമിലുള്ള കാസിരംഗ നാഷണൽ പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യനും വന്യജീവികളും ഉള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശം വയനാടാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് വയനാട്ടിലെ പരിസ്ഥിതി
വന്യജീവി സംരക്ഷണ നിര പിന്നെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. ഇതിന് കാരണം വയനാട്ടിലിതിന് ഈ സംഘർഷം കൂടാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, വയനാടിന് ചുറ്റുമുള്ള ബന്ദിപ്പൂർ, മുതുമല, നാഗർഹോളെ തുടങ്ങിയുള്ള നാഷണൽ പാർക്കുകളിൽ നിന്ന് കൂടിയുള്ളതായ വന്യജീവികളുടെ പലായനത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു വന്യജീവി സാന്ദ്രതയും വയനാട്ടിൽ കൂടുതലാണ്. ഏതായാലും കഴിഞ്ഞ 40 വർഷത്തിനിടയിലുള്ള എൻ്റെ വ്യക്തിപരമായ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, 1000-ൽ കാട്ടാനകളും എണ്ണിയാടൊടുങ്ങാത്ത വന്യജീവികളും ഏതാണ്ട് 300 മനുഷ്യരും അനേക കോടി രൂപയുടെ കൃഷിനാശവും ഒക്കെ ഉണ്ടായ വലിയ ഒരു പ്രശ്നമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി മനുഷ്യ സംഘർഷം. 1980 മുതൽ 2016 വരെ വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ കൊല്ലപ്പെട്ടത് 77 പേരാണ്. ഒരു പഞ്ചായത്തിലെ മാത്രം കണക്കാണിത്. ഇവിടെ തന്നെ വന്യമൃഗങ്ങളാൽ പരിക്കേറ്റ് കഴിയുന്നവരുടെ എണ്ണം 347 ആണ്. അതേപോലെ വളർത്തുമൃഗങ്ങൾ 362 എണ്ണം വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 197 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കാർഷിക വിളകൾ നശിപ്പിച്ചതിന്റെ പേരിൽ നഷ്ടപരിഹാരം തേടിയുള്ള 14,615 അപേക്ഷകൾ വനം വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. എല്ലാം കൂടി 20 കോടിയിലേറെ രൂപയുടെ ബാധ്യത ഈ കൊച്ചു പഞ്ചായത്തിൽ മാത്രമായുണ്ട്. അപ്പോൾ വയനാട് ജില്ലയുടെ ആകെ സ്ഥിതി ആലോചിക്കാവുന്നതേ ഉള്ളൂ. വന്യമൃഗാക്രമണം വളരെ രൂക്ഷമാണ്. ഈ വർഷം വളരെയധികം കൂടുതലാണ്. കാരണം വയനാട് ജില്ലയിൽ തന്നെ 5 ജീവൻ നഷ്ടപ്പെട്ടു. വനം വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. സോളാർ പവർ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അത് 159 km ഈ ഡിവിഷനിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷങ്ങളിലായിട്ട് 231 km എലഫൻറ്റ് പ്രൂഫ് ട്രഞ്ച് ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ. പിന്നെ 1.6 km എലഫൻറ്റ് പ്രൂഫ് വാൾ ചെയ്ത് നോക്കി. പിന്നെ കൂടാതെ പിന്നെ ജൈവവേലി കുറച്ച് ചെറിയ കിലോമീറ്റർ ഉള്ളൂ. അതും അത്ര എഫക്റ്റീവായി കാണുന്നില്ല. പിന്നെയുള്ളത് വാച്ചേഴ്സാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എലഫൻറ്റ് ഡ്രൈവിംഗ് വാച്ചേഴ്സ് തന്നെ വയനാട് ജില്ലയിൽ തന്നെ 10,280 വാച്ചേഴ്സ് ഉണ്ട്. അതിൽ ഈ ഡിവിഷനിൽ തന്നെ 98 ആന ഓടിക്കുന്ന വാച്ചേഴ്സ് ഉണ്ട്. വന്യമൃഗ ശല്യം വളരെ രൂക്ഷമാണ്. ഈ കഴിഞ്ഞ മാർച്ചിന് ശേഷം 5 ആനയുടെ ആക്രമണത്തിൽ അവിടെ മരിച്ചിട്ടുണ്ട്. അതിൽ 3 ആദിവാസികളാണ്. അവരുടെ ജീവിതം, സ്വത്തിനും സുരക്ഷിതം ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ശാസ്ത്രീയവും ഏറ്റവും ഗുണകരവുമായ പദ്ധതി, പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. കടങ്ങ് കുഴിക്കണം, അല്ലെങ്കിൽ റെയിൽവേ ഫെൻസിങ് വേണം, ഇലക്ട്രിക് ഫെൻസിങ് വേണം. ഏതാണ് ഏറ്റവും കൂടുതൽ ഗുണകരമെന്ന് പഠനം നടത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കും. 1972 വയനാട് വന്യജീവി സങ്കേതം ആരംഭിച്ചത്. കർഷകന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് വയനാട്ടിൽ ജനങ്ങൾ സമരവുമായി രംഗത്താണ്. കഴിഞ്ഞ ദിവസം ചെതലയം ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തത് 1000. കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു പോന്ന കാർഷിക വിളകൾ ഒരു രാത്രിയിൽ കാട്ടാനകൾ നശിപ്പിച്ചാൽ കർഷകന് എങ്ങനെ സഹിക്കാൻ കഴിയും? ജീവിക്കാൻ പറ്റാത്ത കോലത്തിലാണ്. ഇതെന്താ വെച്ചാൽ നമുക്ക് 6 കഴിഞ്ഞ് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല. ടൈഗർ ഭയങ്കരം. ടൈഗർ വന്നിട്ട് അത് പ്രശ്നം. ഇവിടെ ആന വന്നിട്ട് നമുക്കിവിടെ എവിടെയും നിൽക്കാൻ ഒരു മാർഗ്ഗമില്ല. ആന വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്കിവിടെ എന്തെങ്കിലും സൗണ്ട് ഇടാൻ പറ്റില്ല. ഒരു ഒച്ച ഇട്ട് കഴിഞ്ഞാൽ ആന വന്ന് അപ്പം വീട് തട്ടലാണ്. ഇപ്പോൾ ഒരു 10 ഉള്ളിൽ ഇവിടെ 6-7 ജീപ്പ് മറിച്ചിട്ട് ആന കുത്തിയിട്ട് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു കോലമാണ് നമുക്കിവിടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കാട്ടിൽ ഒരു സാധനവും ഈ തേക്കും യൂക്കാലിയും നട്ടുപിടിപ്പിച്ചിട്ട് ഇപ്പം തീരെ ആനയ്ക്ക് തിന്നാനൊന്നുമില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഇവർ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മൾ കുറേ സമരവും പരിപാടിയും എല്ലാം നടത്തി. എന്ത് നടത്തിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. 6 കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ ടൈഗർ അല്ലെങ്കിൽ ആന. ആന ഡെയിലി ശല്യമായി. ആനനെ കൊണ്ട് ഒരു രക്ഷയില്ല. 1957 ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന ജനകീയ സർക്കാരുകൾ നടത്തിയിട്ടുള്ള വയനാടിൻ്റെ വനമേഖലയിൽ നടത്തിയിട്ടുള്ള ആവാസ വ്യവസ്ഥയുടെ തകർച്ചയാണ്. ഒന്നാം തരം നിത്യഹരിത വനങ്ങൾ വെട്ടിവെളിപ്പിച്ച് അവിടെ യൂക്കാലിയും തേക്കും അക്കേഷ്യയും തോടുള്ളതായ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചതിനെ തുടർന്ന് അവിടെ ഒരു കാക്കത്തണല് പോലും ഇല്ലാത്ത വിധത്തിൽ മരുവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന വന്ധ്യമായ പ്രദേശങ്ങളാണത്. കണക്കിലത് വനഭൂമിയാണ്. അതോടൊപ്പം തന്നെ അവശേഷിച്ചുള്ള കാടുകൾ ഓരോ കൊല്ലവും കത്തിത്തീരുന്നു. പിന്നെയും ശേഷിച്ചുള്ള കാടുകൾക്കുള്ളിൽ ടൂറിസത്തിൻ്റെ പേരിൽ മനുഷ്യൻ കടന്നു കയറുന്നു. അങ്ങനെ നിരവധിയായ കാരണങ്ങളാൽ വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം നാൾക്കുനാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ ഇതിൽ ഉത്കണ്ഠാകുലരാ അല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ചുരുക്കത്തിൽ, വന്യമൃഗങ്ങളും വനാതിർത്തികളിലെ കർഷകരും യുദ്ധമുഖത്താണ്.
ഇപ്പോൾ പട്ടാപ്പകൽ പോലും കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മേയുകയാണ്. വന്യമൃഗങ്ങളെ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയവർ തിരിച്ചെത്തണമെന്നില്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ചങ്കിൽ തീയാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിലേക്ക് പോയ കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാർക്ക്. വനമേഖല വഴി വിദ്യാലയത്തിലേക്ക് കിലോമീറ്ററുകൾ താണ്ടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോഴും വയനാട്ടിലുണ്ട്. പട്ടാപ്പകൽ പോലും ഇരുണ്ടു മൂടിക്കിടക്കുന്ന വനത്തിലെ കാട്ടുപാതകളിൽ എപ്പോഴും കാട്ടാനകളും കടുവയും മറ്റു വന്യമൃഗങ്ങളുമാണ്. സ്കൂളിൽ പോകാൻ കഴിയാതെ പാതിവഴിയിൽ നിന്ന് കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും നിത്യസംഭവം. ഭക്ഷണം തേടി മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ സ്വാഭാവിക വനം തിരികെ കൊണ്ടുവരണമെന്നാണ് നാട്ടറിവുള്ളവർ പറയുന്നത്. മൃഗങ്ങൾ ഇറങ്ങുന്നതിനെ തടയുന്നതിനായി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന വൈദ്യുതി വേലിയും ട്രഞ്ചും ഫലപ്രദമാകുന്നില്ല. തീവണ്ടിപ്പാളങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ശക്തമായ വേലിയാണ് ആനകളുടെ നാടിറക്കത്തെ തടയാൻ കൂടുതൽ ഫലപ്രദമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. 71 വന്യമൃഗ സംരക്ഷണ നിയമം വന്നതോടുകൂടിയിട്ട് കുറച്ചുകൂടി വന്യമൃഗശല്യം വർദ്ധിക്കുകയും അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഫലപ്രദമായിട്ട് വന്യമൃഗത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് കാര്യപ്രാപ്തിയുടെ ഒരു പദ്ധതി നമുക്കിതുവരെ കേരള ഗവൺമെൻറ് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഫെൻസിങ് എന്ന ഒരു പദ്ധതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഫെൻസിങ് ഫലപ്രദമാകുന്നില്ല. ആനയൊക്കെ കൂട്ടത്തോടെ വന്നിട്ട് ഫെൻസിങ്ങൊക്കെ ചവിട്ടി തകർത്ത് ആണ് പ്രദേശങ്ങളിലേക്ക് കടക്കുന്നത്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ട്രഞ്ച് നിർമ്മാണം കുറേ നടത്തി ആനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അതും ഒരു ശാശ്വതമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. അതും അതിൽ കൂടി ചവിട്ടി ഇറങ്ങി ഇപ്പുറത്ത് കടന്നു വരുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഇപ്പോൾ കുറച്ച് ഭാഗം കൽമതിൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൽമതിൽ കെട്ടിയത് കുറച്ചൊരു ആശ്വാസമുണ്ട്, പക്ഷേ അതൊരു എന്താ പറയുക, നാമമാത്രമായി ആണ് കൽമതിൽ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിലും വന്യമൃഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്നില്ല. നോർത്ത് വയനാടിൻ്റെയും വൈൽഡ് ലൈഫിൻ്റെയും മൊത്തം വനമേഖലയുടെ പകുതി ആണ് ഈ കേവലം കൊച്ചു പഞ്ചായത്തായിരിക്കും തിരുനെല്ലി പഞ്ചായത്തുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം ഉണ്ടാകാനുള്ള പ്രധാന ഒരു കാരണം. അതിന് പരിഹാരമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ് തേക്ക് യൂക്കാലി മുറിക്കുക, കോടിക്കണക്കിൻ്റെ അവിടെ വരുമാനമുണ്ടാകും, അവിടെ സ്വഭാവികം വെച്ച് പിടിപ്പിക്കുക, വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കണം, അതോടൊപ്പം വന്യമൃഗങ്ങൾ പുറത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഈ റെയിൽപാള ഫെൻസിങ് കൊടുക്കുകയും ചെയ്യുക. ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ആന തന്നെ വന്ന് ആന മരം ചവിട്ടി ഫെൻസിങ്ങിൻ്റെ മേലെയിട്ടാണ് കടന്നു വരിക. ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ ആന മഴയ്ക്ക് ആ ചതുപ്പ് സ്ഥലങ്ങളിൽ ചെന്ന് ചവിട്ടി ഇടിച്ച് കൃഷിയിടങ്ങളിൽ കിടക്കുക. ഇതിനൊക്കെയുള്ള ശാശ്വത പരിഹാരമെന്ന് പറയുന്നത് കൽമതിലുകൾ എന്നുള്ള ആശയമാണ്. ഇപ്പോൾ ചെയ്തെടുത്തൊക്കെ വളരെ പെർഫെക്റ്റായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് സുകുമാരൻ, ചേകാടിയിലെ വനമധ്യത്തിലെ ചന്ദ്രോത്ത് ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകൻ. വർഷങ്ങളായി ഇദ്ദേഹം നടത്തുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ആദിവാസി കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകാനായി ഇദ്ദേഹം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. വനമധ്യത്തിലാണ് ഏകാധ്യാപക വിദ്യാലയം. കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇവിടെ ഏറെയും. കുട്ടികളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും അതേപോലെ തിരിച്ചു കൊണ്ടുചെന്നാക്കേണ്ടതുമായ ഉത്തരവാദിത്തം സുകുമാരനുണ്ട്. പലപ്പോഴും വനമധ്യത്തിലെ ഈ വിദ്യാലയത്തിലേക്ക് വാഹന സൗകര്യം ഉണ്ടാകാറില്ല. അപ്പോൾ അതിഭീകര വനത്തിലൂടെ രണ്ടും കൽപ്പിച്ച് ഒരു നടത്തമാണ്. ഞാൻ കഴിഞ്ഞ 16 ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. വയനാട് ജില്ലയിൽ ഏകദേശം 34 സ്കൂളുകളുണ്ട്, 37 അധ്യാപകരുണ്ട്. കൂടുതലും വന അന്തർഭാഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം എപ്പോഴുണ്ട്. പലപ്പോഴും ഞാൻ ആനയുടെയൊക്കെ മുമ്പിൽപ്പെട്ടിട്ട് ഭാഗ്യമുണ്ടൊക്കെ രക്ഷപ്പെട്ടു പോയതാണ്. യാതൊരു പരിരക്ഷയും നമുക്ക് ലഭിക്കുന്നില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 3000 ഉയരത്തിൽ കിടക്കുന്ന വയനാട് ജില്ലയിൽ 25 മുൻപുള്ള കൂടിയ ചൂട് 22 ആയിരുന്നു. ലോകത്തിൽ ചിറാപ്പുഞ്ചി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന നാട് വയനാട്ടിലെ ലക്കിടിയായിരുന്നു. ഇന്ന് ചൂടുകൂടി. വനമേഖലയായ തിരുനെല്ലിയിലെ വീടുകളിൽ ഫാനില്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ലെന്നായിരിക്കുന്നു. കാലാവസ്ഥയിൽ വന്ന ഈ വൻ വ്യതിയാനത്തിനു കാരണം യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ വനത്തിൽ നിന്ന് സ്വാഭാവിക മരങ്ങൾ കൂട്ടത്തോടെ മുറിച്ചു മാറ്റിയതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പകരം വച്ചുപിടിപ്പിച്ചതാകട്ടെ തേക്കും യൂക്കാലിപ്റ്റസും. ഇവിടെ നിന്നാണ് വയനാടൻ കാടുകളിലെ തകർച്ച തുടങ്ങിയത്. ഇത് വയനാടിൻ്റെ കാലാവസ്ഥ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രധാന കാരണമെന്ന് പറഞ്ഞത് തേക്കും യൂക്കാലി വന്നു തന്നെയാണ്. അതിന് ശാശ്വത പരിഹാരം കണ്ടേ മതിയാവുള്ളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗശല്യം തടയാൻ വേണ്ടി കഴിയും. ഈ തേക്ക് അമിതമായി വളരുന്ന സാഹചര്യത്തിൽ കടുത്ത വരൾച്ചയും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവിക വനമില്ല. സ്വാഭാവിക വനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഞാവൽ, ഐനിലി, അതോട് പ്ലാവ്, മാവ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ വനത്തിൻ്റെ ഉള്ളിൽ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള പദാർത്ഥങ്ങൾ ലഭിക്കത്തുള്ളൂ.
അപ്പോൾ ഈ സ്വാഭാവിക വനം തിരിച്ചു കൊണ്ടുവരേണ്ടത് വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വനം കാക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ വനത്തിൻ്റെ തകർച്ചയ്ക്കും വഴിമരുന്നിട്ടു. ഇതാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത്. വടക്കേ വയനാട്ടിൽ പേര്യയിലെ വർഷങ്ങൾ പഴക്കമുള്ള സ്വാഭാവിക വനം വെട്ടിമാറ്റിയാണ് അവിടെ മഹാഗണി പോലുള്ള വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. നോർത്ത് വയനാട് DFO നരേന്ദ്രനാഥ് വേളൂരിയുടെ ഈ നടപടി പ്രകൃതി സ്നേഹികളുടെ പോലും ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കി. അതേപോലെ വയനാട്ടിൽ ഇപ്പോൾ വളർന്നു വരുന്നത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം സംസ്കാരമാണ്. കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ ടൂറിസം കേന്ദ്രങ്ങളാക്കുന്നു. വനം വകുപ്പ് തന്നെ ഇത്തരം പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതിനെന്താ വെച്ചാൽ മെയിനായിട്ട് ഫോറസ്റ്റുകാർ വൈൽഡ് ഇത് ഇവിടെ ഉണ്ടെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലും മുളയോ അല്ലെങ്കിൽ ആനയ്ക്കുള്ള തീറ്റ ഉണ്ടാക്കട്ടെ. അല്ലാതെ ഇപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ ഊക്കാലിയും തേക്കും മാത്രമാണ് ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ളത്. അത് ആനയ്ക്ക് തന്നെ ഒന്നുമില്ല. അതാണ് ഈ ആന ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്, കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. നിലവിലുള്ള തേക്ക് യൂക്കാലിപ്റ്റസ് തുടങ്ങിയതായ മുഴുവൻ തോട്ടങ്ങളും അടിയന്തരമായി വെട്ടിമാറ്റി അവിടെ സ്വാഭാവിക വനങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി പല പ്ലാന്റേഷൻസൊക്കെ വെച്ചു. അത് ഇനിയിപ്പം ഇത് സാങ്ച്വറി ആയ സ്ഥിതിക്ക് തേക്ക് റിമൂവ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. അത് സ്വാഭാവിക വനമാക്കണമെങ്കിൽ തേക്ക് മുറിച്ച് സ്വാഭാവിക വനം വളരെയധികം ശ്രദ്ധയോടുകൂടി കരുതലോടെ ഇൻറ്റൻസീവായിട്ട് തന്നെ പ്ലാന്റ് ചെയ്താൽ, അത് നാച്ചുറൽ സ്പീഷീസ് പ്ലാന്റ് ചെയ്താൽ അത് നാച്ചുറൽ ഫോറസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്ലാന്റേഷൻസ് റിമൂവ് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമപരമായിട്ട് സാധ്യതയല്ല. ജനങ്ങൾക്ക് അവരുടെ കൃഷി സംരക്ഷിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൊടുക്കാവുന്ന പ്രോത്സാഹനങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അതിനപ്പുറമായിട്ട് ഈ വനം സ്വന്തം കൃഷിയും സ്വന്തം സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യത കർഷകർക്കാണ് എന്ന് മനസ്സിലാക്കി ആ കർഷകർക്ക് അതിനുള്ള വേതനം കൊടുക്കുകയും അവരതിന് സജ്ജമാക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ വളരെ സങ്കീർണമായ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ. ഒരു 50,000 രൂപ നഷ്ടം വെച്ച് കഴിഞ്ഞാൽ ഇവർ തരുന്ന വെറും 5,000 രൂപ, അത്രയും കുറച്ചിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒരു കാര്യമില്ല, നമ്മളെങ്ങനെ ജീവിക്കും ഇവിടെ? ഇന്നിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് 20 കോടിയിൽ പരം രൂപയുടെ നഷ്ടം തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം വന്നിട്ടുണ്ട്. വയനാട്ടിന് മൊത്തം കണക്കെടുത്തിട്ട് അതിനേക്കാൾ എത്രയോ കോടിയാണ്. ഞങ്ങൾക്ക് കിട്ടുന്നത് കേവലം 10%. ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായ തെങ്ങ് നശിച്ചാൽ കിട്ടുന്നത് കേവലം 310 രൂപയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഒരു തെങ്ങിൻ്റെ വളർച്ചയും അതിൻ്റെ വർഷവും അതിൻ്റെ അധ്വാനം എത്രയാണെന്ന് വെച്ചാൽ 310 രൂപയാണ്. ഒരു കവുങ്ങ് നശിപ്പിച്ചാൽ കിട്ടുന്നത് 140 രൂപയാണ്. അപ്പോൾ ഇതൊരു പ്രായോഗിക നഷ്ടമല്ല. ഈ സൗകര്യങ്ങൾ അതായത് വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ഈ നഷ്ടപരിഹാരം ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. തിരുനെല്ലി പഞ്ചായത്തിൽ വയനാട്ടിലെ തേക്ക് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് പോലെ 2 വയനാട്ടിലേക്കുള്ള പ്രതിരോധ സംവിധാനത്തിൽ പണം വയനാട്ടിൽ നിന്ന് സ്വരൂപിക്കാൻ കഴിയും. 2011 UDF ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് 8-10 വർഷകാലമായി നിന്ന ജിയോ മാറ്റി പുതിയ ജിയോ കൊണ്ടുവന്നതാണ്. അപ്പോൾ അന്ന് ഈ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ചുകൂടി പിന്നെ ഇപ്പോൾ നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി നഷ്ടപരിഹാര തുക ഉയർത്തേണ്ടതുണ്ട്. വയനാട് ജില്ലയിൽ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് വനമേഖലയിൽ നടക്കുന്നത്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ മുനീശ്വരൻ കുന്നിലും തിരുനെല്ലി പഞ്ചായത്തിൽ ബ്രഹ്മഗിരി മലനിരകളിലും വനം നശിപ്പിച്ചുകൊണ്ടാണ് വനം വകുപ്പ് ടൂറിസ്റ്റ് കോട്ടേജുകൾ പണിയുന്നത്. വൻ പ്രതിഷേധം നാനാ മേഖലകളിൽ നിന്നുയർന്നിട്ടും അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിനോട് നേരെ അവർ കാണിച്ചിട്ടുള്ള നിസ്സംഗത മാപ്പർഹിക്കാത്ത, ഇന്നേ വരെ കർഷകരെ വിളിച്ചുകൂട്ടി വയനാട്ടിൽ ഇത്രയും സംഘർഷമല്ലേ, 100-300 ആൾക്കാർ മരിക്കുകയും 1,000-ൽ ആനകൾ ചാവുകയും കോടിക്കണക്കിന് ₹ നഷ്ടപരിഹാരമായിട്ട് ഓരോ കൊല്ലവും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും വനം വകുപ്പ് മന്ത്രിമാർ കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ഒരു തവണയെങ്കിലും വയനാട്ടിൽ വന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളെയും കർഷകരെയും പരിസ്ഥിതി പ്രവർത്തകരെയും മറ്റ് താല്പര്യമുള്ള ആൾക്കാരെയും വിളിച്ചുകൂട്ടി ഏതെങ്കിലും ഒരു പൊതുയോഗമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ രൂപീകരണമോ അതല്ലെങ്കിൽ ഇതേ സംബന്ധിച്ചുള്ളതായ ഒരു ചർച്ചകൾ നടത്തിയായിട്ട് ഒരു പത്രപ്രവർത്തകർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല എന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെ ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന കബനി പോലും വറ്റി വരണ്ടിരിക്കുന്നു. നീരൊഴുക്ക് നന്നേ കുറഞ്ഞു. കബനി സമ്പുഷ്ടമാകണമെങ്കിൽ വനത്തിലൂടെ എത്തുന്ന അരുവികൾ നിറഞ്ഞൊഴുകണം. എന്നാൽ ഇതൊക്കെ ഈ കാലവർഷത്തിലും വറ്റിയ നിലയിലാണ്. സ്വാഭാവിക വനമില്ലെങ്കിൽ നീരൊഴുക്കുണ്ടാവില്ല. മലമുകളിലെ പുൽമേടുകൾ പോലും വൻതോതിൽ നശിപ്പിച്ചിരിക്കുന്നു. ഇല്ലിക്കാടുകൾ പോലും വയനാടൻ വനത്തിൽ നിന്ന് വൻതോതിൽ നഷ്ടപ്പെട്ടു. മുളകൾ മുറിച്ചു കടത്തുന്നതിന് കയ്യും കണക്കുമില്ല. ലോഡ് കണക്കിന് മുളകളാണ് വയനാട്ടിൽ നിന്ന് നിത്യേന ചുരം ഇറങ്ങുന്നത്. കാടു കാക്കേണ്ടവർ തന്നെ കാടിൻ്റെ നാശം വിളിച്ചു വരുത്തുന്നു. വയനാട് ജില്ലയിലെ വനമേഖലകളിൽ വൻതോതിൽ റിസോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ അരുവിയും ശിഖരമുള്ള ഒരു മരവുമുണ്ടെങ്കിൽ അവിടെ റിസോർട്ടാകാം എന്ന അവസ്ഥയാണിപ്പോൾ.
വന്യമൃഗങ്ങളെ റിസോർട്ടുകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വനപാതകളിൽ ഉപ്പ് വിതറുന്ന സംഭവം പോലും ഈയിടെ റിപ്പോർട്ട് ചെയ്തു. ജനങ്ങളുടെ പിന്തുണയല്ലാതെ ഒരു പരിസ്ഥിതി സംരക്ഷണമോ വന്യജീവി സംരക്ഷണമോ സാധ്യമല്ല. കാരണം വയനാട്ടിലെ കാടും ജനങ്ങളും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയാണ് വയനാട്ടിലുള്ളത്. ഈ അവസ്ഥയിൽ കർഷകരുടെ പിന്തുണയില്ലാതെ സംരക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഒപ്പം നിൽക്കുകയും, പക്ഷേ കർഷകർ കാട്ടിനുള്ളിൽ കയറി ആനയെ വെടിവെച്ച് കൊല്ലുമ്പോൾ, അതേപോലെ തന്നെ കാട് കത്തിക്കുമ്പോൾ, കാട്ടിൽ നിന്നും മരംകൊള്ള നടത്തുമ്പോൾ, കാട്ടിനുള്ളിൽ ടൂറിസം നടത്തുമ്പോൾ അതിനെ പ്രകൃതി സംരക്ഷണ സമിതി ശക്തമായി എതിർക്കും. പക്ഷേ പ്രകൃതി സംരക്ഷണ സമിതി അല്ലാതെ ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, നൂൽപ്പുഴ വയനാട് ജില്ലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രസ്ഥാനവും ഇന്നേ വരെ കൃഷിക്കാരുടെ ആവശ്യത്തിന് വേണ്ടി ശക്തിയായ പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ക്യാമ്പയിനുകൾ പോലുമോ സംഘടിപ്പിച്ചിട്ടില്ല. റിസോർട്ടുകളിൽ എത്തുന്നവർക്ക് വെടിയിറച്ചിയും സുലഭമായി ലഭിക്കുന്നുണ്ട്. ഇതിനായി ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു കണ്ണിയെയാണ് ഈയിടെ വനം വകുപ്പ് പിടികൂടിയത്. രണ്ടു പിടിയാനകളെ വനത്തിൽ കൊലപ്പെടുത്തിയ കേസ് ഇപ്പോഴും അന്വേഷണത്തിലാണ്. വയനാട്ടിലെ ഭീതി അകറ്റാൻ ശാസ്ത്രീയമായ ഇടപെടൽ ആവശ്യമാണ്. കാടും നാടും കൃത്യമായി വേർതിരിക്കേണ്ടതുണ്ട്. ആനകളുടെ എണ്ണം ക്രമാതീതമാകുന്നു. വിദേശ രാജ്യങ്ങളൊക്കെ ഞങ്ങൾ പോവുകയും പഠനം നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവരുടെ വനത്തിൻ്റെ വിസ്തൃതിയും വന്യമൃഗങ്ങളുടെ എണ്ണവും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടാണ് അവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വംശവാദത്തിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള സംവിധാനം അവിടെ തന്നെയുണ്ട്. ഓരോ വർഷവും അതിൻ്റെ കണക്ക് കൂട്ടി നോക്കും. ഒരു കടുവയ്ക്ക് 5 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ ആവാസ മേഖല പറയുന്നത്. പക്ഷേ ഈ അതിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മൃഗങ്ങൾ പുറത്തേക്ക് കടന്നു വരും. അങ്ങനെ തന്നെ മാന്, ഇന്ന് മാനും മറ്റു കാട്ടുപോത്തൊക്കെ തന്നെ ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങളിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുരുമുളക് കൃഷി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല, നെൽകൃഷി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല, ഒരു കൃഷി ഞങ്ങൾക്ക് ചെയ്യല. കുരങ്ങ് ശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടും വേണം ഇത്തരം വന്യവീ സങ്കേതങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടി. ഏതായാലും തീറ്റ തേടി വന്യമൃഗങ്ങൾ കൂട്ടം കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്നത് വനത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന തിരിച്ചറിവ് പോലും നമ്മുടെ വനം വകുപ്പ് അധികാരികൾക്ക് ഇല്ലാതെ പോകുന്നത് ഖേദകരമാണ്. വനത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്നതിനാലാണ് ആനക്കൂട്ടങ്ങളടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വനത്തിൻ്റെ സ്വാഭാവികത സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടി സർക്കാരുകൾ ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.